എല്ലാ ആശുപത്രിക്ക് ഇടയ്ക്ക് കരിയിലും കാണും എന്നെ പോലൊരു ഫ്ലാസ്ക്. പക്ഷെ മെഡിക്കൽ സയൻസിന് പോലും ഒഴിവാക്കാൻ പറ്റാത്തത് ഒന്നാണ് ഞങ്ങൾ ഓറഞ്ചുകൾ. ഏത് രോഗി ആര് കാണാൻ വന്നാലും ഒരു കിലോ ഓറഞ്ച് എങ്കിലും വാങ്ങിക്കൊടുത്തിരിക്കും. എന്നാൽ ഈ ഓറഞ്ച് മൊത്തം തിന്നു തീർക്കുന്നത് രോഗിയെ കാണാൻ വരുന്നവരാണെന്ന് മാത്രം. എന്നാലും ബൈക്കിൽ നിന്ന് വീണ്ട് സുഗോണന്റെ തല പൊട്ടിയത് കഷ്ടമായി പോയി. ബൈക്കിൽ നിന്ന് വേണമെന്നൊക്കെ ചുമ്മാ പറഞ്ഞതാ, നീ ഒരാള് കാരണ അന്നന്റെ തല പൊട്ടിയത്. ഞാൻ കാരണവോ? ആ ഓറഞ്ച് വാങ്ങണമെന്നും പറഞ്ഞ ജലജ ചേച്ചിയും സുഗോണനും തമ്മിൽ വഴക്കുണ്ടായി. ദേഷ്യം വന്നത് ജലജ ചേച്ചി അടുത്തിരുന്ന് എന്നെ എടുത്ത് സുഗോണൻ തലമുണ്ടക്ക് ഒറ്റയാടി. അതിനിപ്പോ ഞാനെന്തോ ചെയ്തെന്നാ? നിന്റെ പേരും പറഞ്ഞല്ലേ അവിടെ വഴക്കുണ്ടായത്. പക്ഷെ അടിച്ചത് നീയല്ലേ. എന്തായാലും ആ ഒറ്റയടിയോടെ ഡെയിലി ചേച്ചിക്ക് എത്ര കിലോ ഓറഞ്ച് കിട്ടുന്നത് അറിയാമോ? ആ തലക്കടിച്ചിട്ട് അണ്ണൻ നിന്നെ എടുത്ത് തലവാക്കിന് തന്നെ വെച്ചിരിക്കുന്നല്ലോ. തലക്കടിച്ച ചേച്ചി അണ്ണ ഇപ്പോഴും എടുത്ത് തലയെ വെച്ചോണ്ട് നടക്കുക. പിന്നെ ഞാൻ ആട്ടെ, നിന്റെ പേരെന്താ? ഫ്ലാസ്കരൻ. ഫ്ലാസ്കരനോ? അതെ, ആളുകൾ അത് ചുരുക്കി ഫ്ലാസ്ക് എന്ന് വിളിക്കും. എന്നാ ഫ്ലാസ്കരൻ കൈയട. ഫ്ലാസ്കരൻ കൈ വെച്ചാ എടുക്കാൻ ഇച്ചിരി വൈകും. അതെന്താ? ഞാൻ ഭയങ്കര ലാഗാ. കൈയെടുക്കടാ. എന്റെ ഗ്ലാമറെ തൊട്ട് കളിക്കല്ലേ. ഗ്ലാമറോ? നിനക്കോ? നിന്റെ കുടുംബത്തിൽ നിന്നെ പോലിരിക്കുന്ന വേറൊരുത്തനുണ്ടല്ലോ. ആ എന്റെ മച്ചമ്പി. ആ അവന്റെ ഗ്ലാമറിന്റെ ഏഴയലത്ത് വരില്ല നീ. അത് നീ എന്നെ ചെറുപ്പത്തിലൊന്ന് കാണണമായിരുന്നു. നല്ല തുടുത്ത ആപ്പിള് പോലെ ഞാൻ ഇരുന്നത്. ആപ്പിള് പോലെ ഇരിക്കുന്ന ഓറഞ്ചോ? നല്ല തക്കാളിപ്പഴം പോലെ ആയിരുന്നെന്ന്. നീ എന്തൊക്കെയാടെ ഈ പറയുന്നേ? ചേടാ, ഒരു ഉദാഹരണം പോലും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ഓറഞ്ചിന്റെ നിറമായിരുന്നെന്ന്. അങ്ങനെ പറ. നിനക്കറിയോ, ഓറഞ്ച് കഴിച്ചാ അസുഖം ഒന്നും വരാതെ നോക്കാം. എന്നിട്ടാന്നോ നീ ഇന്നലെ സുഖമാണ് എന്റെ തൊണ്ട പൊള്ളിച്ചത്? തൊണ്ട പൊള്ളിച്ചതോ? ഞാനോ? ആ ഇന്നലെ ഒരു ഓറഞ്ച് എടുത്ത് നിന്നപ്പോ കുരു തൊണ്ടെ കുടുങ്ങി. സുഖമാണ് എന്റെ തൊണ്ട പൊള്ളിപ്പോയി. കുരു കുടുങ്ങുമ്പോഴെങ്ങനെയാ തൊണ്ട പൊള്ളുന്നേ? കുരു തൊണ്ടേ കുടുങ്ങിയപ്പോ ഫ്ലാസ്ക് തുറന്ന് തിളച്ച ചായ എടുത്ത് അണ്ണാക്കിലേക്ക് ഒഴിച്ച പിന്നെ തൊണ്ട പൊള്ളാതെ. വായ പൊള്ളിച്ചത് അവനും കുറ്റ എനിക്കും. എടാ, നിനക്ക് പറ്റിയ പേര് ഫ്ലാസ്കരൻ എന്നല്ല, ഇന്ദുചൂടൻ. എന്നിക്കുണ്ടോ ലലിട്ടിനിപ്പോലുണ്ടോ? ആ ഇന്ദുചൂടനല്ല, ഇൻഡു ചൂടൻ. അകത്തെപ്പോഴും ചൂടാക്കിക്കൊണ്ടിരിക്കുന്നവൻ. അതെ, ചൂടാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. നിനക്കറിയോ, ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതാ കുത്തൻ ഇഷ്ടം. പക്ഷെ ചൂട് സമയത്ത് നല്ല തണുത്ത ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നതിന്റെ ഒരു സുഖം അതൊന്ന് വേറെയാ. പക്ഷെ മഴക്കാലത്ത് നിന്നെ ആർക്കും വേണ്ടല്ലോ. ആര് പറഞ്ഞു? മഴക്കാലത്ത് സർക്കാർ പോലും ഞങ്ങൾ എത്രയെത്ര ജില്ലകളിലാ കൊടുക്കുന്നതെന്ന് അറിയാമോ? എന്തൊക്കെയാണ് ഈ പറയുന്നേ? അല്ല, നീ കേട്ടിട്ടില്ലേ? നല്ല മഴയതിനാൽ 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. മണ്ട, അത് ഓറഞ്ച് അലേർട്ട് എന്ന, അതായത് അപകട സാധ്യതയാന്ന്. എന്നിട്ട് പിള്ളേരൊക്കെ തുള്ളി കളിക്കുന്നത് കാണാലോ. ഓ, അത് സ്കൂൾ അവധിയായത് കൊണ്ടാ. കൊറേ നേരമായല്ലോ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ആരവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? അതാ കാർത്തിക് സൂര്യ വറുത്ത മത്തിയുടെ മുള്ളു തൊണ്ടെ കുടുങ്ങി, അതെടുക്കാൻ വന്നതാ. പുള്ളിക്ക് എന്താ ഇത്രക്കും ധൃതി? ചെന്നിട്ട് ബമ്പച്ചിയുടെ ആങ്കറിങ് ഉണ്ടോ? അല്ല, ചെന്നിട്ട് 20 വറുത്ത മത്തിയും കൂടെ തിന്നു തീർക്കാനുണ്ടെന്ന്. ആ അപ്പൊ കറക്റ്റ് വാർഡിന്റെ മുമ്പിലാ നിൽക്കുന്നത്. ഏത് വാർഡ്? അത്യാഗ്രഹ വാർഡ്.